സ്വാതന്ത്ര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, അതുപോലെ തന്നെ വിജയത്തിൻ്റെ ഒരു കാലമായിരുന്നു. അതേസമയം തന്നെ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലിൻ്റെയും കാലഘട്ടമായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വേർതിരിഞ്ഞതോടെ രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാവുക മാത്രമല്ല ചെയ്തത്, രണ്ട് ജനവിഭാഗങ്ങൾ, രണ്ട് ദേശീയ ജനവിഭാഗങ്ങൾ ഉടലെടുക്കുകൂടി അതിനോടൊപ്പം തന്നെ ചെയ്തു. ഈ ദേശീയ ജനവിഭാഗങ്ങൾ അത് ഏതെങ്കിലും വിധത്തിലുള്ള ഭാഷാ സാംസ്കാരികമോ ഭൂമിശാസ്ത്രപരമോ സാമ്പത്തികമോ ആയിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടല്ല ഉണ്ടായി വന്നത്. അത്തരത്തിലുള്ള ഘടകങ്ങൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡ് ഉന്നയിക്കുമ്പോഴും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടതിന് ശേഷം ഇവയുടെ എല്ലാം സ്ഥാനത്ത് മതപരമായിട്ടുള്ള ഭിന്നതകൾ ആ സ്ഥാനം കൈവശപ്പെടുത്തുകയാണ് ചെയ്തു. അതായത് പാകിസ്ഥാൻ പോലെയുള്ള പ്രദേശത്തിൽ അന്നത്തെ ജനസംഖ്യയിൽ താരതമ്യേന ഉയർന്ന ഒരു ശതമാനം മുസ്ലിങ്ങളല്ലാത്തവർ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പഞ്ചാബ്, സിന്ധ്, കറാച്ചി നഗരം, ലാഹോർ നഗരം മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ അമുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലുണ്ടായിരുന്നു. എന്നുമാത്രമല്ല, കറാച്ചി പോലെയുള്ള പ്രദേശങ്ങളിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളും അവിടെ താമസിച്ചിരുന്നു. കച്ചവട ആവശ്യങ്ങൾക്കും മറ്റുമായിട്ടുള്ള ക്രിസ്ത്യാനികളും അവിടെ താമസിച്ചിരുന്നു. പക്ഷേ 1947 ശേഷം നടന്ന കലാപങ്ങളുടെ ഭാഗമായി ഇവരിൽ നല്ലൊരു ശതമാനം ആളുകളും അവിടെ നിന്ന്, പ്രത്യേകിച്ച് ലാഹോറിൽ നിന്ന്, കറാച്ചിയിൽ നിന്ന്, സിന്ധിൽ നിന്ന്, മുൾട്ടാനിൽ നിന്ന്, അവിടെ നിന്നൊക്കെ ധാരാളം കുടുംബങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിച്ചു പോരേണ്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതുപോലെ തന്നെ രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, ഇന്നത്തെ ഇന്ത്യയിലുള്ള പഞ്ചാബിൽ, ഡൽഹിയിൽ ഒക്കെ തന്നെ ധാരാളം മുസ്ലിം കുടുംബങ്ങൾ ഇതുപോലെ തന്നെ താമസിച്ചിരുന്നു. പ്രത്യേകിച്ച് മീററ്റ്, ആഗ്ര, മഥുര മുതലായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും വലിയൊരു ശതമാനം മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ് അവരൊക്കെ. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് സംഘടിതമായി മുസ്ലിം കുടുംബങ്ങളെ പുറത്താക്കാനുള്ള ശ്രമവും ഇതിനോടൊപ്പം തന്നെ നടക്കുകയുണ്ടായി. ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പക്ഷേ നേരിട്ട് മുഹമ്മദ് അലി ജിന്നയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടമോ ഒന്നും ആയിരുന്നില്ല. അവരത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രമങ്ങളിൽ ഏർപ്പെട്ടതായിട്ട് നമുക്കറിയില്ല. പക്ഷേ പാകിസ്ഥാനിൽ സിന്ധ്, കറാച്ചി പ്രദേശങ്ങളിൽ മുഹാജിറുകൾ എന്ന് വിളിക്കുന്ന പ്രസ്ഥാനവും, ഖാമി മുഹജിർ എന്ന് വിളിക്കുന്ന പ്രസ്ഥാനവും, പഞ്ചാബ് പ്രദേശത്ത് ജമാഅത്തെ ഇസ്ലാമിയുമാണ് അവിടെ നിന്ന് ഹിന്ദുക്കളെ കുടിയിറക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. അതുപോലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളിൽ ആര്യ സമാജും RSS പഞ്ചാബിലുള്ള ചില ഭാഗങ്ങളിൽ അവിടെയുണ്ടായിരുന്ന അകാലികളും ആണ് അവിടെ നിന്നുള്ള ആളുകളെ കുടിയിറക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. അപ്പോൾ ഒരു വശത്തു നിന്നുകൊണ്ട് ഹിന്ദുക്കളും സിഖുകാരും, മറുവശത്തു നിന്നുകൊണ്ട് ഇസ്ലാമിക മതപ്രസ്ഥാനങ്ങളും പരസ്പരം യുദ്ധം ചെയ്യുന്ന
അവരവരുടെ ആളുകളെ കുടിയിറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി വന്നു. ഇതേപോലെ തന്നെ അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്ന് അതിലെ വേറൊരു ഒരു വിചിത്രമായിട്ടുള്ളൊരു സാഹചര്യം കൂടി അന്നുണ്ടായി. യഥാർത്ഥത്തിൽ വെറും പ്രദേശങ്ങളെ വിഭജിക്കുക മാത്രമല്ല കിഴക്കൻ പാകിസ്ഥാനിലുണ്ടായി വന്നത്, അന്നത്തെ ബംഗാളിലുണ്ടായിരുന്ന പല ജില്ലകളും അസമിലെ പല ജില്ലകളും അവയും ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടു. ബംഗാളിൽ ഉണ്ടായിരുന്ന മൂർഷിദാബാദ്, ദിനാജ്പൂർ, മാൾദ, സേറാംപൂർ മുതലായിട്ടുള്ള ജില്ലകൾ അവ രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും ഒരേ പ്രദേശത്തിൻ്റെ, പലപ്പോഴും ഒരു ഗ്രാമത്തിൻ്റെ രണ്ട് ഭാഗത്തുള്ള ആളുകൾ രണ്ട് രാഷ്ട്രങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. പിൽക്കാലത്ത് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയുടെ പോലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയ ഫറാക്ക പ്രദേശം, ഫറാക്കയിലാണ് മിലിട്ടറി എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ആനന്ദ് ജോലി ചെയ്തിരുന്നത്. ഈ ഫറാക്ക പ്രദേശം അത്തരത്തിലുള്ളൊരു പ്രദേശമാണ്. അവിടെ രണ്ട് ഭാഗങ്ങളായിട്ട്, ഒരേ ഗ്രാമത്തിൽ നിന്ന് തന്നെ രണ്ട് ഭാഗമായിട്ട് തിരിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി വന്നു. ഇതുപോലെ തന്നെ അസമിൻ്റെ അടുത്തുള്ള കച്ചർ സിൽഹെറ്റ് ജില്ലകൾ ഇതേ രീതിയിൽ വേർതിരിക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ പലപ്പോഴും സംഭവിച്ചത് മുമ്പ് പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിൻ്റെ അകത്ത് ഒരു പക്ഷേ രണ്ട് ഒരു കുടുംബത്തിൻ്റെ അകത്തുള്ള ആളുകൾ തന്നെ പെട്ടെന്ന് ഒരു വർഷത്തിനകം രണ്ട് രാഷ്ട്രങ്ങളിലായി പോകുന്ന സ്ഥിതിവിശേഷം ആണ് ഇവിടെ ഉണ്ടായി വന്നത്. ഇത് വൻതോതിലുള്ള പ്രശ്നങ്ങൾക്കിടയാക്കി. ഈ വൻതോതിലുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവയെക്കുറിച്ചുള്ള കഥകൾ യഥാർത്ഥത്തിൽ അക്കാലത്ത് പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടില്ല. യഥാർത്ഥത്തിൽ ഈ കല അന്നുണ്ടായിരുന്ന കലാപങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വളർന്നു വന്ന തെരുവ് യുദ്ധങ്ങൾ ഇക്കാലത്തുണ്ടായി വന്നു. നിരവധി ആളുകളെ വീട്ടിൽ നിന്ന് കുടിയിറക്കി, നിരവധി പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർ അവസാനം അവരുടെ പെട്ടിയും കിടക്കയെടുത്തുകൊണ്ട് മറ്റ് മറുനാടുകളിലേക്ക് ഓടിപ്പോകേണ്ടുന്ന ഒരവസ്ഥ എത്തിച്ചേർന്നു. ഈ ഒരവസ്ഥ, അതിനെക്കുറിച്ചിപ്പോൾ ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അവിടെ പോകുന്നില്ല. അക്കാലത്ത് യഥാർത്ഥത്തിൽ പെൻഡറൽ മൂൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ, അദ്ദേഹം എഴുതിയ ഒരു കുറേ കുറിപ്പുകൾ മാത്രമാണ് ഇതിനെക്കുറിച്ചുണ്ടായിരുന്നത്. പെൻഡറൽ മൂൺ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിൽ നിന്ന് 60,000 പേരും കിഴക്കൻ ബംഗാൾ പ്രദേശങ്ങളിൽ നിന്ന് 120,000 പേരും ഈ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്ന കണക്ക്. ഈ കണക്ക് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ കണക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അതേസമയം തന്നെ ആളുകളുടെ ഓർമ്മകളിൽ നിന്ന് ഏതാണ്ട് ഇതേ തോതിൽ ജനങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിരവധി പണ്ഡിതന്മാർ, ജ്ഞാനേന്ദ്ര പാണ്ഡേ മുതൽ ഉർവശി ബുട്ടാലിയ വരെയുള്ള നിരവധി പേർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നിരവധി ഡോക്യുമെൻ്റുകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ച് നിരവധി സാഹിത്യകൃതികളിൽ ഭീഷ്മസാഹിനിയുടെ തമസ് മുതൽ യശ്പാലൻ്റെ ചൂട്ടാസച്ച് വരെയുള്ള നിരവധി കൃതികളിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. കുറേയൊക്കെ അതിശയോക്തിപരമാണെന്നൊക്കെ പറയാവുന്ന ചില വിവരങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. ഖുഷ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന കൃതി, അമൃത ഷെർഗിലിൻ്റെ പോലെയുള്ള രചനകളൊക്കെ തന്നെ ഈ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ വരുന്ന കൃതികളിൽ ഒക്കെ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഒരു വൈപുല്യം പലപ്പോഴും ജനങ്ങളന്ന് മനസ്സിലാക്കാതെ പോയത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു മറവിലാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉണ്ടായി വന്നിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പൗരത്വത്തിൻ്റെതാണ്. പൗരത്വം അക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ സിറ്റിസൺഷിപ്പ് പൗരത്വമാണെന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സ്വത്തുടമ,
ബ്രിട്ടീഷ് ഇന്ത്യയിലെ പൗരന്മാർ എന്ന് പറയുന്ന ഒരൊറ്റ കാറ്റഗറിയിലാണ് മിക്ക എല്ലാ ജനങ്ങളും പെട്ടിരുന്നത്. പെട്ടെന്ന് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നത് രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ പൗരത്വവും ഇതനുസരിച്ച് വിഭജിക്കപ്പെട്ടു. അപ്പോൾ പൗരന്മാരാരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ടായി വന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അക്കാലത്ത് നടന്നൊരു പ്രധാനപ്പെട്ട തർക്കം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ക്വറ്റയിലും മുൾത്താനിലും കറാച്ചിയിലും ഒക്കെ തന്നെ നിരവധി പേർ, അവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവിടെയൊക്കെ തന്നെ അവരെ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരുന്നു. പലരും അവിടെ പോയി അധ്യാപകരും ഗവൺമെൻറ് സർവീസ് മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകിച്ച് സൈനിക ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ബി എം കുട്ടി എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ പോയി അവിടെ താമസിച്ച് പിന്നെ അവിടുത്തെ പാകിസ്ഥാനി പൗരനായ ഒരാളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നവർ അവരെ ഏത് പൗരത്വമാണ് അവർക്ക് നൽകേണ്ടത് എന്നുള്ള ഒരു തർക്കം ആദ്യം തൊട്ട് തന്നെ ഉണ്ടായി വന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് പൗരത്വം എന്ന് പറയുന്ന അവർക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. അതായത് പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിട്ട് മാറുന്നവർ ഇന്ത്യക്കാരായി മാറിക്കോട്ടെ, പാകിസ്ഥാനിൽ നിൽക്കണം എന്ന് പറയുന്നവർ പാകിസ്ഥാനികളായിട്ട് മാറിക്കോട്ടെ. പക്ഷേ ഇതിനുള്ളൊരു പ്രോബ്ലം പിന്നെയും വന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നതിൻ്റെ പൗരത്വം എന്താണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരത്വം എന്താണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവകാശങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊക്കെ അറിയുന്ന പോലെ 1950 മാത്രമാണ് ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടായത്. അന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പൗരത്വം നിർവചിക്കപ്പെടുന്നത്. അതുവരെ പൗരത്വത്തെക്കുറിച്ച് എന്താണ് ധാരണ, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഗവൺമെൻറ് സർവീസ് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് താമസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അയാൾ ക്വറ്റയിലോ മുൾത്താനിലോ റാവൽപിണ്ടിയിലോ അല്ലെങ്കിൽ ഢാക്കയിലോ ജോലി ചെയ്യുകയാണെങ്കിൽ അയാളെ പിൻവലിച്ചിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണോ ഇന്ത്യയിൽ വീണ്ടും അയാൾ ജോലി കൊടുക്കണോ അത് അവിടെ തന്നെ നിർത്തണം? എന്താണ് ചെയ്യേണ്ടത്? ശമ്പളം ആര് കൊടുക്കും? ശമ്പളം ഇന്ത്യക്കാർ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കണോ പാകിസ്ഥാൻ ഗവൺമെൻറ് കൊടുക്കണോ? ഇവരുടെ മറ്റുള്ള സേവന വേതന വ്യവസ്ഥകൾ ആര് തീരുമാനിക്കും? അത് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കണോ പാകിസ്ഥാൻ ഗവൺമെൻറ് തീരുമാനിക്കണം? ഇക്കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു ആശയവും വ്യക്തതയും അന്നുണ്ടായിരുന്നില്ല. അന്ന് യഥാർത്ഥത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ തീവ്ര മതസംഘടനകൾ, ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമി ആയാലും മറുവശത്ത് RSS ആയാലും, രണ്ട് കൂട്ടരും എടുത്തൊരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ പൗരത്വം എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ അവരവരുടെ സ്വന്തം മതവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നു. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ പോയിട്ടില്ല. ഭൂരിപക്ഷം മുസ്ലിങ്ങൾ വന്നും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെയാണ്, അവരാരും പാകിസ്ഥാനിൽ പോയിട്ടില്ല. പാകിസ്ഥാനിലേക്ക് പോകാൻ ചില ശ്രമങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായി. ഇപ്പോൾ കേരളത്തിൽ നടക്കം കുറച്ച് പേർ പാകിസ്ഥാനിലേക്ക് പോയതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്ന് കുറച്ച് പേര് പോയി, ഹൈദരാബാദിൽ നിന്ന് കുറച്ച് പേര് പോയി, അങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്ന്, ബംഗാളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ബംഗ്ലാദേശിലേക്ക് കുടിയേറിയവരുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ ഇവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹിന്ദു മുസ്ലിം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സ്വീകാര്യമല്ലാത്ത നിലപാടാണ്. പക്ഷേ ഇവിടുത്തെ RSSഉം അതുപോലെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും അവർ രണ്ടു കൂട്ടരും വാദിച്ചത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകണം എന്നുള്ളതാണ്. ഗവൺമെൻറ് സർവീസും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അതിനനുസരിച്ച് തീരുമാനിക്കണം എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലായിപ്പോയ ഒരു ഇന്ത്യക്കാരനെ അയാൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RSSന്റെയോ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെയോ നിലപാടെന്ന് പറയുന്നത് അയാൾ ഹിന്ദു ആണെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ അവിടെ തന്നെ നിർത്തുക. ഇത് അവരോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്. അവർക്കതിൽ താല്പര്യമുണ്ടോ? യഥാർത്ഥത്തിൽ അവരുടെ കുടുംബം അവിടെ ഉണ്ടാവാം, അവരുടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടാവാം, പലപ്പോഴും ഭൂമി അവിടെ ഉണ്ടാവാം, സ്വത്ത് അവിടെ ഉണ്ടാവും, ഇതൊന്നും പ്രശ്നമായിരുന്നില്ല. അതിനു പകരം ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വെട്ടിമുറിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്തത്. ഈ ഒരവസ്ഥ കൂടി വന്നപ്പോഴാണ് നമ്മൾ ഈ കലാപങ്ങളുടെയൊക്കെ തന്നെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിരപേക്ഷത, ജനാധിപത്യം, സാമൂഹ്യനീതി എന്ന് പറയുന്ന സങ്കല്പങ്ങളെ
യഥാർത്ഥത്തിൽ ഈ വെട്ടിമുറിക്കപ്പെട്ട ഇന്ത്യക്കകത്ത് മത സ്വഭാവമുള്ള രാഷ്ട്രീയ ശക്തികൾ ചേർന്ന് യഥാർത്ഥത്തിൽ അതിനെ അലങ്കോലപ്പെടുത്തുന്നൊരു കാഴ്ച നമുക്കിവിടെ ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ റോളും കൊലപാതകത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. ധാരാളമായിട്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള വധത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇനിയും പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ സൂചിപ്പിക്കേണ്ട കാര്യമുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ കൽക്കത്തക്കടുത്തുള്ള നവഖാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയായിരുന്നു 1947 ഓഗസ്റ്റ് 15 മഹാത്മാഗാന്ധി. അപ്പോൾ മഹാത്മാഗാന്ധി നവഖാലിയിൽ എന്തിനാണ് സത്യാഗ്രഹം അനുഷ്ഠിച്ചത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നവഖാലി എന്ന് പറയുന്ന ഗ്രാമം യഥാർത്ഥത്തിൽ വെട്ടിമുറിക്കപ്പെട്ട, ഞാൻ മുമ്പ് പറഞ്ഞ വെട്ടിമുറിക്കപ്പെട്ട ഗ്രാമങ്ങളിലൊന്നാണ്. അതായത് അവിടെയുള്ള ആ ഗ്രാമം സാമാന്യം വലിയൊരു ഒരു ഒരു ഗ്രാമമാണത്. ആ ഗ്രാമത്തിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പാകിസ്ഥാനിലായിപ്പോയി, മറ്റൊരു ഭാഗം ഇന്ത്യയിലായി. അങ്ങനെ വരുമ്പോൾ അവിടെ പരസ്യമായിട്ടുള്ള സംഘർഷം, പരസ്യമായിട്ടെന്ന് പറഞ്ഞാൽ പരസ്പരം വീടുകളിൽ നിന്ന് തെരുവുകളിൽ നിന്ന് ആളുകൾ വലിച്ചിറക്കി ആട്ടി ഓടിക്കുന്ന രീതിയിലുള്ള സംഘർഷമാണ് അവിടെ യഥാർത്ഥം നടന്നു വന്നു. അങ്ങനെയുള്ളൊരു സംഘർഷം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് ഗാന്ധി അവിടെ പോയി ഉപവാസം അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിന് ആ സംഘർഷത്തെ തടയാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷേ അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്കറിയുക. സംഘർഷം ആ അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ തന്നെ സംഘർഷം അതിൻ്റെ ഗൗരവാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു. ഒരു പരിധിവരെ ആ സംഘർഷത്തെ തീർച്ചയായിട്ടും തണുപ്പിക്കാനും അതിനെ താഴോട്ട് കൊണ്ടുപോകാനും മഹാത്മാഗാന്ധിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ വിഭജനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മാനവികമായ വശം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്ക് ബോധ്യപ്പെടുന്ന അവിടെ നിന്ന് തന്നെയാണ്. കാരണം നവഖാലിയിൽ നടക്കുന്ന ആ സംഘർഷത്തിൻ്റെ പിന്നിൽ ജനങ്ങൾ, കുടുംബങ്ങൾ, തൊഴിലുകൾ, ഗവൺമെൻറ് സർവീസിലുള്ള സംഗതികൾ, ഒരുപക്ഷെ പൗരത്വത്തിൻ്റെ ഘടകങ്ങൾ, ഇത് മുഴുവനും അതിൻ്റെ അകത്ത് അടിഞ്ഞു കിടക്കുന്നുവെന്നും വളരെ ഗൗരവമേറിയൊരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ വിഭജനത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്ന, ഞാൻ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ മനസ്സിലുള്ള ഇന്ത്യ, അതായത് ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന ഇന്ത്യ, ആ പറയുന്ന ഇന്ത്യ നേരിടുന്നത് എന്നുള്ള കാര്യം മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി എന്നുള്ള. നവഖാലിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഡൽഹിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പിന്നീട് ഇടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്ന്, അദ്ദേഹം ഭരണകൂടത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുന്നു. എല്ലാവർക്കും അറിയാം ഭരണകൂടം എന്ന് പറയുന്നതിൽ ഗവൺമെൻറ്റിൽ ഇടപെടാൻ അദ്ദേഹം വിസമ്മതിക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു കാലാവധി അവസാനിച്ചുവെന്നും കോൺഗ്രസ് പിരിച്ചുവിടണമെന്നും വരെ മഹാത്മാഗാന്ധി ആവശ്യപ്പെടുന്നു. അക്കാലത്ത് ജനങ്ങളുടെ കണ്ണീരൊപ്പാനാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നിലനിൽക്കുന്നത്. ഭരിക്കാനല്ല, ഭരിക്കുന്ന ആരെങ്കിലും ഭരിച്ചോട്ടെ, ഇവിടെ കോൺഗ്രസിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇക്കാലത്ത് വെട്ടിമുറിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ കണ്ണീരൊപ്പാനാണ് എന്നുള്ള നിലപാട് മഹാത്മാഗാന്ധി സ്വീകരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു ഗൗരവമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ആര് കൊടുക്കും എന്നതിനെക്കുറിച്ചുള്ള തർക്കം അതിനോടൊപ്പം തന്നെ ഉണ്ടാവുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ട്രഷറി എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. കാരണം ഡൽഹിയിലാണ് ട്രഷറി. അപ്പോൾ ട്രഷറി ഡൽഹിയിലായതുകൊണ്ട് തന്നെ ട്രഷറിയുടെ ആധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. റാവൽപിണ്ടിയിൽ ഒന്നുമില്ല. അതുപോലെ തന്നെ അക്കാലത്ത് ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ ഗവൺമെൻറ് രൂപീകരിക്കുന്ന പാകിസ്ഥാനിൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, മഹാത്മാഗാന്ധി ചോദിക്കുന്ന ചോദ്യം, നമ്മൾ സ്റ്റേറ്റിൻ്റെ കാര്യം വിടുക, ഇപ്പറയുന്ന ജനങ്ങളുടെ ശമ്പളം ആര് കൊടുക്കും? ഈ ശമ്പള കുടിശ്ശിക 1946 മുതലുള്ള കുടിശ്ശിക, ഒരു വർഷത്തോളമുള്ള കുടിശ്ശിക നൽകാനുണ്ട്. കാരണം അതുവരെ ഉണ്ടായിരുന്ന സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ട്രഷറി പോലും തുറക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുടിശ്ശിക ആര് കൊടുക്കും എന്നുള്ള ചോദ്യം ചോദിക്കുക. അവിടെ മഹാത്മാഗാന്ധി എടുക്കുന്ന ട്രഷറിയുടെ കസ്റ്റോഡിയൻ ഇന്ത്യൻ ഗവൺമെൻറ് ആയതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ആണ് ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കേണ്ടത് എന്നുള്ള നിലപാട് മഹാത്മാഗാന്ധി സ്വീകരിക്കുന്നു. ഇതാണ് വീണ്ടും ഗൗരവത്തിലുള്ള തർക്കത്തിനിടയാക്കുന്നത്. കാരണം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് വെറും ഒരു ജസ്റ്റിസിൻ്റെ ഒരു സാധാരണ സ്വാഭാവികമായിട്ടുള്ള നീതിയുടെ ഒരു
ഒരു നിലപാട് മാത്രമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മതനിരപേക്ഷമായിട്ടുള്ള നിലപാടാണ്, സ്വാഭാവിക നീതിയുടെ നിലപാടാണ്. 1947 ഓഗസ്റ്റ് 15 വരെയുള്ള ശമ്പളം ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കേണ്ട ശമ്പളമാണ്. ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കേണ്ട ശമ്പളമെന്ന് പറയുന്നത് അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ട ശമ്പളമാണ്. അതിൻ്റെ കസ്റ്റോഡിയൻ ഇന്ത്യൻ ഗവൺമെൻറ് ആയതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ആ പണം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് ഏൽപ്പിക്കുകയും അവർ ശമ്പളം കൊടുക്കുകയും വേണം എന്നുള്ള നിലപാടെടുക്കുന്നതോടുകൂടി ഇവിടെ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സംഗതി. ഹിന്ദു മഹാസഭ എടുക്കുന്നത് ഇത് ദേശദ്രോഹപരമായ നിലപാടാണ് എന്ന് ഹിന്ദു മഹാസഭയും RSS വന്ന് ചൂണ്ടിക്കാണിക്കും. മഹാത്മാഗാന്ധി ഇന്ത്യയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാകിസ്ഥാൻ സ്വന്തം നിലയിൽ അവർ പോരാടിയിട്ട് അവർ സ്വാതന്ത്ര്യം നേടി അവർ പുറത്തു പോയ ആൾക്കാരാണ്. അവരുടെ ഗവൺമെൻറ്റിൽ പെട്ട ആളുകൾക്ക് ശമ്പളം കൊടുക്കേണ്ട ഒരു ബാധ്യതയും ഇവിടുത്തെ ഗവൺമെൻറ്റിനില്ല, ഇന്ത്യ ഗവൺമെൻറ്റിനില്ല. അവർ പോയിക്കഴിഞ്ഞു. ഈ പോയിക്കഴിഞ്ഞവരുടെ ശമ്പളവും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേശദ്രോഹപരമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള നിലപാട് ഇവർ സ്വീകരിക്കുന്നു. ആ നിലപാട് ഗാന്ധിക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ടൊരു പ്രചരണായുധമായിട്ട് അക്കാലത്ത് VD സവർക്കർ അടക്കമുള്ള ആൾക്കാർ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സംഘർഷാവസ്ഥയിൽ ഒരു സാമൂഹ്യനീതിയുടെ അടിസ്ഥാനത്തിൽ, മതനിരപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ ധർമ്മമെന്ന് പറയുന്നത് എന്താണ് എന്ന് നിർവചിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിനെതിരായിട്ട് ഉള്ള നിലപാട് അന്ന് സവർക്കർ മറ്റ് സ്വീകരിക്കുകയും സവർക്കറിൻ്റെയും അതുപോലെ തന്നെ അനുയായിയായിട്ടുള്ള അതിനെക്കുറിച്ച് തർക്കമൊക്കെ ഉള്ള അദ്ദേഹം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ അതിലേക്കൊന്നും അവിടെ പോകുന്നില്ല. പക്ഷേ നാഥുറാം വിനായക് ഗോഡ്സെ ഡൽഹിയിൽ വെച്ചിട്ട് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. പ്രാർത്ഥന എല്ലാവർക്കും അറിയുന്നല്ലോ, പ്രാർത്ഥനയ്ക്ക് ശേഷം മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വധം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതനിരപേക്ഷ മഹാത്മാഗാന്ധിയുടെ വധം എന്നുള്ളതിനൊക്കെ കൂടുതൽ സംഘർഷഭരിതമായ, പ്രത്യേകിച്ച് മതസംഘർഷത്തിൻ്റെ മതരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘർഷം നടക്കുന്നൊരു കാലഘട്ടത്തിൽ മതനിരപേക്ഷമായിട്ടുള്ള നിലപാടെടുത്തു. മതനിരപേക്ഷവും ജനാധിപത്യപരവും അതുപോലെ തന്നെ ഒരു പൊതു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഗതിയുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടെടുത്തു എന്നുള്ള കുറ്റം മാത്രമേ ഇവിടെ മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ളൂ. അതിനെതിരായിട്ടാണ് ഈ വധം നടന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വധമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് RSS ഹിന്ദു മഹാസഭയുടെ ജനാധിപത്യ വിരുദ്ധമായ, മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള, സ്വാഭാവിക നീതിക്ക് വിരുദ്ധമായ നിലപാടിനെ, അന്ന് തന്നെ രൂപപ്പെട്ടു വന്നിരുന്നൊരു നിലപാടിനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമാണ് എന്നാണ് നമ്മളിവിടെ രേഖപ്പെട്ടിരുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ NCERT പാഠപുസ്തകങ്ങളിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതായത് ഒരു റിലീജിയസ് ബൈഗോട്ട്, ഒരു മതഭ്രാന്തൻ മഹാത്മാഗാന്ധിയെ വധിച്ചു എന്നാണ് ഇപ്പോൾ 12-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ, CBSE പാഠപുസ്തകത്തിൽ ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നത്. ഗോഡ്സെ മതഭ്രാന്തനായിരുന്നോ അല്ലയോ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം, എന്താണ് മതഭ്രാന്തെന്നൊക്കെ ചോദിക്കാം, അതിലേക്കൊന്നും അവിടെ കിടക്കുന്നില്ല. പക്ഷേ അങ്ങനെ കേവലമായിട്ടൊരു വ്യക്തിഗതമായിട്ടുള്ള എന്തോ ഒരു മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഗോഡ്സെ ഗാന്ധിയെ വധിച്ചത്, അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയുള്ളത്. അവിടെ റിലിജിയസ് ബൈഗോട്രി എന്ന് പറയുന്ന, മതഭ്രാന്ത് എന്ന് പറയുന്നതല്ല വർക്ക് ചെയ്തത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഹിന്ദുമത വിശ്വാസത്തിൻ്റെയും വിശ്വാസരാഹിത്യത്തിൻ്റെയോ പ്രശ്നം അവിടെ ഉദിച്ചിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മതത്തിൻ്റെ ഏതെങ്കിലും ഒരു സിമ്പിളിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിഹ്നത്തെയോ ചോദ്യം ചെയ്യുകയോ അതിനെ വ്രണപ്പെടുത്തുകയോ ചെയ്യുന്ന, മതവികാരം വ്രണപ്പെടുത്തുക എന്ന് പറയുന്ന ഏതെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തുകയോ ചെയ്യുന്ന ഒന്നും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ യാതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം കേവലമായിട്ടൊരു മതഭ്രാന്തം കൊല്ലുക എന്ന് പറയുന്നത് ചരിത്രവിരുദ്ധമായ, ചരിത്രത്തെ കേവലമായി വളച്ചൊടിക്കുന്ന ഒരു നിലപാടാണ്. അതിന് പകരം അവിടെ നടന്നത് ശുദ്ധമായ രാഷ്ട്രീയമാണ് അവിടെ നടന്നത്. അതായത് ഒരു ഭാഗത്തു നിന്ന് സ്വാഭാവിക നീതിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ, ജനാധിപത്യപരമായിട്ടുള്ളൊരു ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന ചില അടിസ്ഥാന ജനകീയ മര്യാദകളെക്കുറിച്ചുമാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അല്ലാതെ അവിടെ വേറെ ഒരു കാര്യവും അതിൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നില്ല. അവിടെ ഏതെങ്കിലും മതവിശ്വാസത്തിൻ്റെ കാര്യമൊന്നും സൂചിപ്പിക്കുന്നില്ല.
ആ അടിസ്ഥാനപരമായിട്ടുള്ള കേവലമായിട്ടുള്ളൊരു സാമൂഹ്യ നീതി എന്ന് പറയുന്നത് അതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും മതരാഷ്ട്രീയം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വിരുദ്ധമാണെന്നും തെളിയിക്കുന്ന, പരസ്യമായി തെളിയിക്കുന്ന കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് അവിടെ യഥാർത്ഥത്തിൽ ഗോഡ്സെയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഗോഡ്സെയെ ഇപ്പോൾ പർവ്വതീകരിക്കുന്ന വാഴ്ത്തുപാട്ടുകൾ പാടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. ആ വാഴ്ത്തുപാട്ടുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള, സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് 1947-48 കാലഘട്ടത്തിൽ തന്നെ ഇന്ന് നാം കാണുന്ന ഹിന്ദു വർഗീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, മുഴുവനുമില്ല, ഇവിടെ ചില സാഹചര്യങ്ങൾ അതിന് 1947-48 തന്നെ രൂപപ്പെട്ടു വന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾക്കിവിടെ കാണാനായിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികളൊന്നും. ഇതിനുശേഷം ഇതുപോലെ തന്നെ ഈ ഇതേ കാലഘട്ടം സൃഷ്ടിച്ച മറ്റ് ചില സാഹചര്യങ്ങളിലേക്ക് കൂടി ഇനി കടക്കേണ്ടതുണ്ട്. അതുകൂടി ആയെങ്കിൽ മാത്രമേ നമ്മളുടെ ഇന്നത്തെ ഹിന്ദുത്വ വർഗീയതയിലേക്കുള്ള ആ ഒരു മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് പ്രവേശിക്കാം.